ഞങ്ങൾ മനമരം ഡീലേട്ടെ ഞാൻ അദ്ദേഹത്തോട് സംസാരിക്കാൻ വന്നത് അതിന് കുട്ടി എന്തിനാ എന്റെ ഇടയ്ക്ക് കയറുന്നത് അല്ലേ. നമസ്കാരം ഉണ്ണി, എന്റെ പേര് ഉണ്ണി. നമ്മൾ രണ്ട് ഉണ്ണിമാരോടെ ഒന്നിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു പുതിയ പേര് കിട്ടും. എന്നെ സംബന്ധം അറിയോ ഉണ്ണുണ്ണി. നമുക്ക് അങ്ങനെ വേണമെങ്കിൽ സിനിമ അഭിനയിക്കാൻ പറ്റും. നമുക്ക് രണ്ടുപേരും കൂടെ ഒന്നിച്ച്. ഞങ്ങൾ മാന്യമരാതോട്ടെ. സംഭവം എന്താന്ന് വെച്ചാൽ ഞാൻ നേരത്തെ ഇവിടെ വന്നായിരുന്നു. വന്നപ്പോ ഈ കുട്ടി എന്നെ ഒരു താക്ഷണ്യം ഇല്ലാതെ എന്റെ കുറെ പിള്ളേരും ഉണ്ടായിരുന്നു. പിള്ളേരും കൂടെ കുട്ടി ഞങ്ങളെ എന്നെ ഇറക്കി വിട്ട് നാണം കരുതി അറിയോ. അപ്പൊ ഞാൻ പറഞ്ഞത് എനിക്ക് എന്തെങ്കിലും ഒരു ജോലി തരണം. ഞാൻ ഈ എന്തെങ്കിലും അത് ഒന്നെങ്കിൽ മേക്കപ്പ് മാനായിട്ട് മതി, അല്ല അതല്ലെങ്കിൽ ബോഡി ഗാർഡ്, അതല്ലേ ഡ്രൈവർ, എന്തെങ്കിലും ഒരു വേക്കൻസി തരണം. വേണ്ട. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ അത്യാവശ്യം ബോഡി ഉള്ളതുകൊണ്ട് പിന്നെ വേറെ ബോഡി ഗാർഡ് വേണ്ട. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാവോ, എനിക്ക് സിനിമയുടെ ഒരു അവസരം തരാം. വളരെ കഷ്ടപ്പാടാണ് വീട്ടിലെ, കാരണം എന്തെങ്കിലും ഒരു ജോലി കിട്ടി കഴിഞ്ഞാൽ ഞങ്ങൾ മൂന്ന് ആമ്പിളാരാണുള്ളത്. അച്ഛനും അമ്മയും ഞങ്ങൾ മൂന്ന് ആമ്പിളാരാണ്. എന്റെ മൂത്ത ചേട്ടൻ എം ഡി ആണ്, രണ്ടാമത്തെ ആളി അമ്മയാണ്, ഞാൻ എം ഡി അമ്മയാണ്. അല്ല ഞാനിപ്പോ പോലീസ് പിടിച്ചതിന് ശേഷം അങ്ങനെ ഒന്നും ഇല്ല. അല്ലല്ലല്ല അങ്ങനെ ഇല്ല ഞാൻ. എന്നാലും എനിക്ക് അവസരം എനിക്ക് സിനിമയിൽ തന്നു കഴിഞ്ഞാൽ ഞാൻ രക്ഷപ്പെട്ടു പോകുന്നുണ്ട്. ഉണ്ണിക്ക് ഈ പ്രൊഡക്ഷൻ കമ്പനി ഇല്ലേ, എന്തായിരുന്നു അതിന്റെ UMF? അതായത് ഉണ്ണി മുകുന്ദൻ ഫിലിംസ്. ഞാൻ ആലോചിക്കായിരുന്നു അപ്പൊ ഇനി വേറെ വകുപ്പൊന്നും ഒത്തില്ലെങ്കിലേ ഞാനൊരു ഈ പ്രൊഡക്ഷൻ കമ്പനി കിട്ടാലോ എന്ന് ആലോചിക്കാം. ഞാൻ പേരൊക്കെ കണ്ടുപിടിച്ച് വെച്ചിരിക്കുക. UDF ഉണ്ണി ദാമോദരൻ ഫിലിംസ്. ദാമോദരൻ ഞങ്ങളുടെ അച്ഛന്റെ പേരാണ്. അങ്ങനെ ഒരു പ്രൊഡക്ഷൻ കമ്പനി കിട്ടാ അങ്ങനെ രക്ഷപ്പെടാന്നൊരു സാധിക്കുന്നു. അല്ലല്ല എനിക്ക് ഇനി ഇന്ത്യയിൽ ഉള്ള സാധനം കുറെ ഞാൻ തരാം. ഞാൻ എനിക്കോ കൊള്ള. ഞാൻ സിനിമ എന്ന് വെച്ചാൽ എന്റെ ജീവനാണ്. കാരണം ഞാൻ പിന്നെ എനിക്ക് അഭിനയിക്കാൻ കഴിവുണ്ടെന്നുള്ളത് കണ്ടുപിടിച്ച് ആദ്യമായിട്ട് പൊളിച്ച എന്റെ ടീച്ചറാണ്. ഞാൻ പത്താം ക്ലാസ് പഠിക്കുമ്പോൾ എന്റെ ടീച്ചറാണ് ആദ്യം കണ്ടുപിടിച്ച് പൊളിക്കുന്നത്. അതായത് ഞാനിങ്ങനെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ തന്നെ എന്റെ അച്ഛനായിട്ട് അഭിനയിച്ചിട്ട് എന്റെ പ്രോഗ്രസ് കാർഡ് ഒപ്പിട്ടു. അപ്പൊ ഇതുകൊണ്ട് നേരെ ടീച്ചറൊക്കെ ചെന്നപ്പോൾ ടീച്ചർ അത് കണ്ടുപിടിച്ചു പൊളിച്ചു, ഞാൻ നല്ല അടിയിൽ നിന്നു. അങ്ങനെ എനിക്ക് അഭിനയിക്കാൻ ഒരു കഴിവുണ്ടെന്ന് കണ്ടുപിടിച്ച് പൊളിച്ചത് എന്റെ ടീച്ചറാണ്. ആ ടീച്ചറിനെ ഒന്നുകൂടി കാണണം. ഓ ഇനി കാണണോ? ഓ ഇനി ഇപ്പൊ ആ ടീച്ചറെ കണ്ടു കഴിഞ്ഞാൽ ഇനിയും അടിക്കും. എനിക്ക് ചൂരണ്ട പേടി. അങ്ങനെ പ്രശ്നമുള്ളതുകൊണ്ട് എനിക്ക് അല്ല എന്തെങ്കിലും ചാൻസ് ഉണ്ടോ പുള്ളിയെ? എന്തെങ്കിലും ഒരു ചെറിയ ചാൻസ് തന്നാൽ ഞാൻ രക്ഷപ്പെട്ടു പോകുന്നുണ്ടോ? എന്ത് ചെയ്യണം? ഞാൻ അഭിനയിക്കും. ഞാൻ നന്നായിട്ട് ഞാൻ അഭിനയിക്കുന്ന ആളാ. എന്ത് വേഷം തന്നാലും ഞാൻ അഭിനയിക്കും. അതല്ലേ എന്റെ മെയിൻ സാധനം. വില്ലനല്ലേ ഇരിക്കാം കൊള്ളാം. ഞാൻ എത്ര പ്രാവശ്യം വില്ലനുണ്ട്? അത്യാവശ്യം പേടിപ്പിക്കുന്ന ഒരു വില്ലനെയാണ്. അതായത് ഈ കണ്ടിരിക്കുന്ന പ്രേക്ഷകരെ പേടിപ്പിക്കണം, പിന്നെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന നായകം പേടിക്കണം, അങ്ങനെ ഫുൾ ആൾക്കാർ പേടിക്കണം. പേടിപ്പിക്കണം, അത്രയല്ലേ ഉള്ളൂ. അങ്ങനത്തെ ഒരു വില്ലനല്ലേ. അത് ഞാൻ ചെറിയൊരു സാധനം ഇട്ട് തരാം, അതൊക്കെ ആണെങ്കിൽ എടുത്താൽ മതി. ഇരട്ടെ ഞാൻ പേടിപ്പിക്കുന്ന വില്ലൻ. പിന്നിങ്ങനെ കാണിച്ചാ ആരാ പേടിക്കാതെ? ഞാൻ ഞങ്ങളുടെ ചിറ്റാറ മോനെയൊക്കെ പേടിപ്പിക്കുന്ന എങ്ങനെയാണെന്നെ. പിന്നെ ഞാൻ സിനിമ കാണാറില്ല. ഞാൻ എല്ലാ സിനിമയും ഞാൻ കാണാറുണ്ട്. ഞാനൊരു കാര്യം പറയട്ടെ, ഇപ്പൊ എത്ര കിലോ ഉണ്ട്? ഞാനോ, ഞാനിപ്പോ 100 കിലോ ഉണ്ട്. 100 കിലോ നമ്മുടെ അടുത്ത വട്ടത്തില് സിക്സ് പാക്ക് ഒക്കെ വെച്ചിട്ട് ആണോ? ഒരു ഇവിടെ ഒരു 6 ബിസ്ക്കറ്റ് തരണം. ബിസ്ക്കറ്റ് പോണ 5 രൂപ ബിസ്ക്കറ്റ് മേടിച്ചു വെക്കുന്ന തന്നെ ഇവിടെ ആണ് വെച്ചിട്ട് തരണം. നമ്മളിങ്ങനെ ഉള്ളിൽ വരും കട്ടാക്ക് പോലെ. ഞാൻ ചോദിക്കട്ടെ, ഈ പൈസ കേസ് പൈസ ഉണ്ടാവില്ല ചേട്ടാ? ഉണ്ടാവത്തില്ലേ? പൈസ ഉണ്ടാവില്ല. അല്ല എനിക്ക് പൈസ എനിക്ക് വിഷയമല്ല, എനിക്ക് അഭിനയിച്ചാൽ മതിയല്ലോ. അത് പൈസ എനിക്ക് വിഷയമല്ല. അപ്പൊ പിന്നെ ഞാനിപ്പോ എന്ത് ചെയ്യണം? 100 കിലോ ഞാൻ കുറയ്ക്കണം. ഞാൻ ഇപ്പൊ 100 കിലോ ഉണ്ട്. ഇപ്പൊ ഇനി എത്ര ആക്കണം? ഞാൻ എത്ര ആക്കിയാലും കുഴപ്പമില്ല, പക്ഷെ ഇവിടെ ഇങ്ങനെ ഷർട്ട് വരുമ്പോ ഇവിടെ ഇങ്ങനെ കട്ടയായിട്ട് കാണണം. ഞാൻ എണ്ണി നോക്കും എത്ര എണ്ണുണ്ട്. ഇപ്പൊ ചിലർക്ക് 6 ഉണ്ടാവും, ചിലർക്ക് 8 ഉണ്ടാവും. ഓ ശരി. അപ്പൊ ഈ പട്ടിണി കിടന്ന് ഞാൻ കുറയ്ക്കണം ഇനി അല്ലേ? 20 കിലോ കൂടെ കുറയ്ക്കണം. നിങ്ങളുടെ ഇഷ്ടം എങ്ങനെയെന്ന് വെച്ചാൽ സംഭവം കൊള്ളാം. സന്തോഷമില്ല, കാരണം ഈ പൈസ ഇല്ലെന്ന് വെച്ചാൽ ഞാൻ പ്രൊഡക്ഷൻ പൊട്ടിച്ച് മുതലാക്കാന്ന് വെച്ചാൽ ഇപ്പൊ അതും തമ്മിക്കില്ലെന്ന് വെച്ചാൽ അല്ല പോകാന്ന് വെച്ചാൽ ഈ ഒരു എന്തെങ്കിലും ഒരു അവസരം എനിക്ക് എന്തെങ്കിലും ഒന്ന് അറേഞ്ച് ചെയ്യാൻ പറ്റുമോ? അതന്നെ ഈ സിക്സ് പാക്ക് ആയിട്ട് വരും. സിക്സ് പാക്ക് ആയിട്ട് ഞാൻ വന്നു കഴിഞ്ഞാൽ എനിക്ക് തരുമല്ലോ സിനിമ. തീർച്ചയായിട്ടും അടുത്ത സിനിമയിൽ ഓക്കെ അല്ലേ? ഞാൻ ഇന്നെ കയറി വരും. ഞങ്ങൾ മാന്യം എനിക്ക് നമ്മളിപ്പം പറഞ്ഞ പോലെ ഞാൻ കുറച്ചിട്ട് വരും. ഞാൻ ഉടനെ ഞാൻ വരും സെറ്റ് ചെയ്തിട്ട് കേട്ടോ. ഓക്കെ ഉണ്ണി ബൈ. ഓക്കെ ഉണ്ണി ബൈ.